മുൻ ജീവിത പങ്കാളിയും നടനുമായ ബാലയ്ക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ച് ഗായിക അമൃത സുരേഷ്. മാധ്യമങ്ങളിലൂടെയും നവമാധ്യമങ്ങളിലൂടെയും തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണ് ബാല ശ്രമിക്കുന്നതെന്ന് അമൃത പറഞ്ഞു. സമീപകാലത്ത് അമൃതയ്ക്കെതിരെ ബാല പലതവണ രംഗത്തെത്തിയിരുന്നു. ഇതിനെയെല്ലാം തൻ്റെ അഭിഭാഷകർക്കൊപ്പം ഇരുന്ന് വ്യക്തമായ മറുപടി നൽകുകയാണ് അമൃത. വിവാഹമോചനം ഇരുവരുടെയും സമ്മതപ്രകാരമായിരുന്നു. മാധ്യമങ്ങളിലൂടെയോ നവമാധ്യമങ്ങളിലൂടെയോ തേജോവധം ചെയ്യില്ലെന്ന് വിവാഹമോചന സമയത്ത് ബാല സമ്മതിച്ചിരുന്നു. വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നുകയറില്ലെന്നും നിയമപരമായി ബാല ഉറപ്പ് നൽകിയിരുന്നു. ഈ വ്യവസ്ഥകളെല്ലാം ബാല തുടർച്ചയായി തെറ്റിക്കുകയാണെന്ന് അമൃതയുടെ അഭിഭാഷകർ പറഞ്ഞു. മകൾ അവന്തികയെ അമൃത പിടിച്ചു വച്ചിരിക്കുകയാണെന്ന് ബാല ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ 18 വയസ്സ് വരെ മകളുടെ രക്ഷാധികാരി അമൃത ആയിരിക്കുമെന്നും എല്ലാ മാസവും 2ാം ശനിയാഴ്ച രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയുള്ള സമയത്ത് മകളെ കാണാമെന്നുമുള്ള വ്യവസ്ഥ ബാല കോടതിയിൽ അംഗീകരിച്ചിട്ടുള്ളതാണ്. ആദ്യ തവണ അമൃത ഇപ്രകാരം മകളെ കൊണ്ടുപോയെങ്കിലും ബാല കോടതിയിൽ എത്തിയില്ല. അങ്ങനെ വരാത്ത പക്ഷം ആ മാസത്തിൽ പിന്നീട് കാണിക്കേണ്ട ആവശ്യമില്ലെന്നും അടുത്ത മാസം കാണണമെങ്കിൽ ഇമെയിൽ വഴി ബാല സന്ദേശം അയച്ചിരിക്കണമെന്നും വ്യവസ്ഥയിൽ പറയുന്നു. ഒരിക്കൽ പോലും മകളെ കാണണമെന്ന് പിന്നീട് ബാല ആവശ്യപ്പെട്ട് തനിക്കും മെയിൽ അയച്ചിട്ടില്ലെന്നാണ് അമൃത പറയുന്നത്. സമൂഹത്തിൽ തന്നെ തേജോവധം ചെയ്യാനാണ് ബാല ശ്രമിക്കുന്നതെന്നും അമൃത കുറ്റപ്പെടുത്തി.